ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ചില ഇൻഫോർമേഷൻസ്, അതുപോലെ ടിപ്സുകൾ, ചില ഡിസ്കൗണ്ടുകളൊക്കെ, ഓഫേഴ്സൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബെല്ലാസ ഡ്രൈവിംഗ് സെൻ്ററിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സിറാജ് ശിർഗ ഇരിക്കൂ. സന്തോഷമല്ലേ? അൽഹംദുലില്ലാഹ്. ശിർഗ, നമ്മുടെ ബെല്ലാസ ഡ്രൈവിംഗ് സെൻ്ററിൽ 22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. ശിർഗ, ഗോൾഡൻ ചാൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഗോൾഡൻ ചാൻസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ആർക്കാണ് ഇത് കിട്ടുക? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജർ? ഗോൾഡൻ ചാൻസ് പേര് പോലെ തന്നെ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നാട്ടിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക്, ലൈസൻസ് ഹോൾഡറാണ്, എത്ര കൊല്ലമാണെങ്കിലും ഇവിടെ വന്നിട്ട് കുറേ ടെസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും കൂടിയിട്ടാണ് നമ്മൾ സാധാരണ ടെസ്റ്റ് എടുക്കാറ്. ഈ അടുത്തായിട്ട് RTA തുടങ്ങിയിട്ടുള്ള പുതിയൊരു സംവിധാനമാണ് ഗോൾഡൻ ചാൻസ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് നേരിട്ട് അവർ ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന ലൈസൻസിന് വേണ്ടിയിട്ട് പിന്നീട് അവർ പോകുന്നത് ടെസ്റ്റുകൾ മാത്രമാണ്. അതും രണ്ട് സെഗ്മെന്റുകളാണ്, ഒന്ന് തിയറി ടെസ്റ്റ്, മറ്റൊന്ന് പ്രാക്ടിക്കൽ ടെസ്റ്റ്. അതിൽ കൂടി ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറേ ടൈമും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ മണിയും കുറേ. തിയറി ടെസ്റ്റ് എങ്ങനെയാണ്? തിയറി ടെസ്റ്റ് നമ്മുടെ സ്റ്റുഡൻറ്റിനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഇതാണ്. തിയറി ടെസ്റ്റ് ക്ലിയർ ആയാലാണ് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോകാൻ പറ്റും. തിയറി ടെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് 650 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം RTA ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പ്രാക്ടീസ് ലിങ്ക് വഴി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. തിയറി ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 3 ലാംഗ്വേജ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇംഗ്ലീഷ്, ഉറുദു ആൻഡ് അറബിക്. ഈ 3 ലാംഗ്വേജിൻ്റെയും വോയിസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരാൾക്ക് മലയാളം, ഇംഗ്ലീഷ് തീരെ മനസ്സിലാകുന്നില്ല, അതിന് മലയാളത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ കിട്ടും. ഇതിന്റെ ഇംഗ്ലീഷിന്റെ മലയാളം നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇത് ക്വസ്റ്റ്യനാണ്. സുരക്ഷിതമായ ഡ്രൈവിംഗിനുള്ള അനേകം സാങ്കേതികതകൾ, വാഹനം ഓടിക്കുന്നതിൽ മാത്രം മറ്റു ഡ്രൈവർമാർ എന്ത് ചെയ്യുമെന്നുള്ളത് ഇങ്ങനെ നമുക്ക് ലഭിക്കും. ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും, ഈ 650 ക്വസ്റ്റ്യനും നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടും. എന്നിട്ട് ടെസ്റ്റിന് വേണ്ടി അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാവും. ഇനി എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ RIS എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. RTA ഒരു നിശ്ചിത തുക അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മലയാളം വിവർത്തനം നിങ്ങൾക്ക് വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിന്റെ സമയത്തും ലഭിക്കുന്നതാണ്. ഗോൾഡൻ ചാൻസ് ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസും വലിയ പ്രൈസ് ആയിരിക്കോ? ഗോൾഡിന്റെ പോലുള്ള പ്രൈസ് ഉണ്ടാവോ? ഇതിന്റെ ഒരു പ്രൊസീജിയർ, ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2135 ദിർഹംസ് 2135 ദിർഹംസ് ആണ്, ഇൻക്ലൂഡിംഗ് ഓൾ ആണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാത്രം? രജിസ്ട്രേഷൻ ചാർജ്, ടെസ്റ്റ് ഫീ, രണ്ട് ടെസ്റ്റ് ടോട്ടൽ ടെസ്റ്റ് ഫീ ഉണ്ട്, രജിസ്ട്രേഷൻ ചാർജ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ 2135 ദിർഹംസ് ആണ് അടക്കേണ്ടത്. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഐ ടെസ്റ്റ് എടുക്കുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ലേണിംഗ് പെർമിറ്റ് കിട്ടും, പ്രാക്ടീസ് ലിങ്ക് തരും, വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക, എപ്പോഴാണോ റെഡി ആകുന്നത് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് കൊടുക്കുക. അതൊക്കെ ടെസ്റ്റിന്റെ ഫീ അല്ല. അതിൽ 2135 ബെല്ലാസന്റെ എല്ലാ ബ്രാഞ്ചിലും ആണോ അല്ലെങ്കിൽ ദുബൈയിലുള്ള ഓൾ ബ്രാഞ്ചുകളിൽ 2135 ദിർഹംസ് ആണ് ഗോൾഡൻ ചാൻസിന്റെ ആ ഒരു ഫീസ് ഘടന. ഓക്കെ, റോഡ് ടെസ്റ്റ് വരെയുള്ള ടെസ്റ്റ്, ഈവൻ ലൈസൻസ് ഫീയും അതിൽ ഇൻക്ലൂഡാണ്. 2135 വന്നിട്ട് ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ ലൈസൻസ് വരെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ആണ് ആ എമൗണ്ടിൽ.